കർണാടകയിൽ ഹിജാബ് ധരിച്ച ബിരുദ ഡിപ്ലോമ വിദ്യാർത്ഥികളെയും അധികൃതർ ഗേറ്റിൽ തടഞ്ഞതോടെ വിവിധ ജില്ലകളിൽ പരക്കെ പ്രതിഷേധം. ഇതിനിടെ ഹിജാബ് ഇടാൻ അനുമതി പ്രതിഷേധിച്ചതും അധ്യാപികയുടെ രാജിക്ക് കാരണമായി ഹിജാബിനെതിരെ കുങ്കുമക്കുറി അണിഞ്ഞുള്ള പ്രതിഷേധവും അരങ്ങേറുന്നു. അതേസമയം കർണാടക ഹൈക്കോടതിയുടെ വിശാല ബെഞ്ച് ഇന്ന് വിദ്യാർത്ഥികളുടെ ഹർജിയിൽ കർണാടക സർക്കാരിന്റെ വാദങ്ങൾ കേൾക്കും. നദീറ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നദീറ, കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത് അന്തിമ തീരുമാനം വരുന്നതുവരെ ഇരുവിഭാഗവും സംയമനം പാലിക്കണമെന്നാണ്. അങ്ങനെ ഒരു സംയമനത്തിന്റെ ദൃശ്യങ്ങളോ വാർത്തകളോ ഒന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മാത്രമാണ് വരുന്നത്. ഈ കോടതി നടപടികൾ നീണ്ടുപോകുമോ? കോളേജുകളിൽ ഇപ്പോൾ ഈ പി യു വിദ്യാർത്ഥിനികൾക്ക് മാത്രമാണ് യൂണിഫോമിനൊപ്പം മതവസ്ത്രങ്ങൾ അണിയരുതെന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ പലയിടത്തും സംഭവിക്കുന്നത് ഡിപ്ലോമ ബിരുദ വിദ്യാർത്ഥികളെ പോലും ഗേറ്റിൽ തടയുന്ന അവസ്ഥയാണ്. ഇതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്. ഇന്നിപ്പോൾ വിവിധ ഇടങ്ങളിൽ, വിവിധ ജില്ലകളിലുള്ള കോളേജുകളിൽ ഇന്നലെ വരെ എത്തിയ കുട്ടികളെ ഇന്ന് ഹിജാബോടുകൂടി പ്രവേശിപ്പിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇവരൊന്നും തന്നെ പി യു കോളേജ് വിദ്യാർത്ഥിനികളല്ല, ഇതെല്ലാം ഡിഗ്രി വിദ്യാർത്ഥിനികളാണ്. ഇവർ ചോദിക്കുന്നത് ഈ കോടതി ഉത്തരവ് തങ്ങൾക്ക് ബാധകമല്ലല്ലോ, പിന്നെ എന്തിനാണ് തങ്ങളുടെ അധ്യയനം തടസ്സപ്പെടുത്തി ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത് ഗേറ്റിൽ എന്നാണ് കുട്ടികളുടെ ചോദ്യം. ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പലയിടത്തും ഉണ്ടായതോടുകൂടി ഇവർ പ്രതിഷേധവുമായി ഗേറ്റിൽ തമ്പടിച്ചു നിന്നു. ഇത് കണ്ട് ആ പ്രദേശത്തുള്ള ചില മതസംഘടനകളെല്ലാം തന്നെ വിഷയത്തിൽ ഇടപെടുകയും വലിയ രീതിയിലുള്ള ബഹളത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഹൈസ്കൂളുകളിലും അതുപോലെ പി യു കോളേജുകളിലും ആകട്ടെ ഹിജാബ് ഇട്ട് പ്രവേശനമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ ഇപ്പോൾ ഇന്നുണ്ടായ ഒരു സംഭവം എന്നാൽ കുങ്കുമക്കുറി അണിഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിനെത്തി എന്നുള്ളതാണ്. ഇന്നലെ ഈ മുസ്ലിം വിദ്യാർത്ഥിനികൾ പറഞ്ഞത് തങ്ങളുടെ ഹിജാബ് മാത്രമാണ് തടയുന്നത്, ബാക്കി മതചിഹ്നങ്ങളെല്ലാം കോളേജിലും സ്കൂളിനകത്തും ഉപയോഗിക്കാൻ അനുവദിക്കുന്നു എന്നായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ ചില ഇടങ്ങളിൽ ഈ കുങ്കുമക്കുറി ഇട്ടവരെ തടഞ്ഞുകൊണ്ട് അധ്യാപകർ വിലക്കിക്കൊണ്ടിരുന്നു. ഇതിന് പ്രതിഷേധവുമായാണ് ചില വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ട് കുങ്കുമക്കുറി ഇട്ട് ക്ലാസ്സിൽ കയറാനുള്ള ശ്രമം നടത്തിയത്. ഇപ്പോൾ കോളേജിനകത്തും ഹൈസ്കൂളിനകത്തുമുള്ള കുട്ടികൾ ഉള്ളിലിരുന്ന് ജയശ്രീറാം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. പുറത്തെ മുസ്ലിം വിദ്യാർത്ഥിനികൾ അള്ളാഹു അക്ബർ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സമരം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണുണ്ട്. ഇതേസമയം തന്നെ ഇപ്പോൾ കോടതിയിൽ ഇന്ന് സർക്കാരിൻ്റെ വാദങ്ങളാണ് കോടതി കേൾക്കാൻ പോകുന്നത്. ഇത്രയും ദിവസം ഉണ്ടായത് വിദ്യാർത്ഥിനികളുടെ വാദമായിരുന്നു, അത് ഇന്നലെ അവസാനിച്ചു. ഇന്ന് ഇതിനെല്ലാമുള്ള മറുപടി സർക്കാർ കോടതിയിൽ പറയുന്നതായിരിക്കും. ഇന്നായിരിക്കും ഏറെ ശ്രദ്ധേയമായ ദിവസമാണ് കോടതിയിൽ. മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വിശാല ബെഞ്ചിന് മുന്നിലുള്ള വാദമായതുകൊണ്ട് തന്നെ ഇത് നീണ്ടുപോകുകയാണ്. അതേസമയം തന്നെ കർണാടകയിൽ ഉടനീളം പ്രശ്നം നടക്കുകയും ചെയ്യുന്നു. നദീറയാണ് വിവരങ്ങൾ നൽകിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോം ഇടുന്നിടത്താണ് ഈ മതവസ്ത്രം ധരിക്കുന്നതുമായുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആദ്യം ഉടലെടുത്തത്. അവിടെ അത് ബാധകമല്ലാത്ത വിദ്യാലയങ്ങളിലേക്ക് കൂടി പ്രതിഷേധം പകരുന്ന സാഹചര്യം ഗുരുതരമാണ്.